വെൽക്കം ബാക്ക്. യു ആർ വാച്ചിങ് മിനാർ പതിനാലാം രാവ് സീസൺ 3 പവർഡ് ബൈ ഫ്ലെക്സി ആൻഡ് ഹാർട്ട് പാക്ക്. നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിൽ ഇനി ഏതാനും പെർഫോമൻസുകൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് പെർഫോമൻസിനായി നമുക്ക് ഇതിലേക്ക് സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ സെമി ഫൈനൽ സ്റ്റേജിലെ ഏറ്റവും ഹയസ്റ്റ് മാർക്സ് നേടിയ നമ്മുടെ പ്രിയപ്പെട്ട കണ്ടസ്റ്റന്റ് റബിയുള്ളയാണ്. ലെറ്റ്സ് വെൽക്കം റബിയുള്ള. ഹായ് റബിയുള്ള. കഴിഞ്ഞ കിഡിലം പെർഫോമൻസിന് ശേഷം കണ്ടതേ ഇല്ലല്ലോ. ഇതിനു വേണ്ടി പ്രാക്ടീസിന്റെ തിരക്കിലായിരിക്കും അല്ലേ? ഇല്ല, ഇവിടെ വന്നിരുന്നു, കോറസൊക്കെ പാടാൻ വന്നിരുന്നു. എന്തായാലും നമ്മുടെ 14 രാവിലെ തന്നെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു, അത് ബെസ്റ്റ് പെർഫോമൻസ് തന്നെയായിരുന്നു. ഇനി ഇന്നത്തെ പെർഫോമൻസിന് വേണ്ടി ഏത് സോങ്ങാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്? ഹറം ചുറ്റി ഉയരുന്ന പൂങ്കാറ്റ്. സെലക്ഷൻ ഒന്നും ഒട്ടും മോശമാക്കൂല എന്ന് വിചാരിക്കുന്നു. എന്തായാലും പാടുന്നതിന് മുന്നേ നമുക്ക് മാഷിൻ്റെ അടുത്ത് ചോദിക്കാം. മാഷേ, റബിള്ള പേര്? ഞാൻ രവിപ്പിള്ള എന്ന് കേട്ടിരുന്നത് ഇതുവരെ. ഏ, അതെ, രവിപ്പിള്ള വന്ന് പാടണമെന്നുള്ള അങ്ങനെ ധരിച്ചിരുന്നു. ഇപ്പോഴാണ് എനിക്ക് റബിയുള്ള എന്ന് മനസ്സിലായത്. ഇപ്പം കറക്റ്റായി, പേര് മനസ്സിലായി. മിടുക്കനാണെന്നുള്ള അറിയാലോ. അപ്പം ഈ പ്രാവശ്യം പാടുന്ന പാട്ടും കിടിലൻ ആയിരിക്കും അല്ലേ റബിയുള്ള? അല്ലേ, നന്നാവില്ലേ? നന്നായിട്ട് പാടുക, പാടാൻ കഴിയും. ശ്രദ്ധിച്ച് ക്ലീനായിട്ട് ശുദ്ധമായിട്ട് പാടുക. ഏ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷെ. എങ്ങനെയുണ്ട് ആ പേര്? കൊള്ളാ. എന്തായാലും മോനുട്ട നന്നായിട്ട് പാടിക്കോളൂ, ഈ ഒരു പെർഫോമൻസും കൂടെ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. പൂങ്കാറ്റേ അറബിക്കടൽ താണ്ടി വന്നാട്ടെ,
മൂന്നാമത്തെ പെർഫോമൻസും കഴിഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു പാടിയിട്ട്? കുഴപ്പമില്ല. ഓക്കെ, കുഴപ്പമുണ്ടോ നമുക്ക് ചോദിക്കാം. റബിയുള്ള, ഇതോടുകൂടെ നമ്മുടെ ഈ ഒരു സ്റ്റേജിലെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, ഇനി നമുക്ക് നോക്കാം അല്ലേ പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ മാഷെ. റബിയുള്ള, ഗംഭീരായി ശബ്ദം കുറച്ച് അടച്ചിട്ടല്ലേ, അതിൻ്റെ കുഴപ്പം ഉണ്ടെങ്കിലും മോനത് വളരെ ശ്രദ്ധിച്ച് പാടി. ഈ വക നിസാരമായ ചില സംഗതികളൊക്കെ വലിയ പാട്ടുകാർക്ക് പോലും ഇങ്ങനെ പാടാൻ പറ്റില്ല, പാടാതിരിക്കാൻ പറ്റില്ല, മനസ്സിലായാ? വലിയ പാട്ടുകാരൊക്കെ ഇങ്ങനെയുള്ള നിസാരമായ ചില ഏരിയയിലുള്ള ആ സംഗതികളല്ലേ പൊടി. ഏ ഇത് അവർ പറഞ്ഞാട്ടേ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ വരുന്ന നിസാരം അതൊക്കെ പെർഫെക്റ്റായിട്ടാണ് പാടുന്നേ. അത് വളരെ ഉടനീളം പാട്ടിനകത്ത് ഇങ്ങനെയുള്ള ചില ചില കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ജ്ഞാനത്തെക്കുറിച്ചാണ്, മോനിപ്പോൾ ഇത്രയും ചെറിയ മോനാണ്, ഇനിയിപ്പോൾ ഒരുപാട് കാലം കഴിയുമ്പോഴേക്കും നീ എന്തായിരിക്കും സ്ഥിതി? ഭഗവാന്റെ അനുഗ്രഹം, അതായത് നല്ല അനുഗ്രഹം ഉണ്ടാവട്ടെ, നന്നായിട്ട് കേട്ടോ, നന്നായി വരും. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാഷേ. ഷാൻസ മോനോട്ടാ, നന്നായിട്ട് പാടി. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസിൻ്റെ അത്ര എത്തിയോ എന്ന് ചോദിച്ചാൽ ഇല്ല, അത് ഉറപ്പായിട്ടും ഇല്ല. കാരണം അത് നമ്മളെല്ലാവരും അങ്ങ് നമ്മൾ നമ്മളെ തന്നെ മറന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ഓ എൻ്റെ ശബ്ദം അടച്ചിരിക്കുകയാണ്, ചുമയാണ്, അതെ, അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ വന്നതെന്നാണ് ഈ പറയുന്നത്. ആ അപ്പം അതുകൊണ്ട് ഒരിക്കലും മോശമല്ല, മോശമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ ഉദാഹരണത്തിന് റബി ഒന്ന് നല്ല സ്വാദിഷ്ടമായ ഒരു ചിക്കൻ ബിരിയാണി നമുക്ക് തന്നു, ഒരു രക്ഷയില്ലാത്ത ബിരിയാണി, നമ്മൾ നമ്മളെ തന്നെ മറന്നങ്ങ് കഴിച്ചു. ഇന്ന് നമുക്ക് ബിരിയാണി തന്നു, പക്ഷെ എന്താ, ലെഗ് പീസ് ഇല്ല, അത്രേ ഉള്ളൂ. പക്ഷെ ഓവറോൾ നന്നായിട്ട് തന്നെ പാടി. മാഷ് പറഞ്ഞ പോലെ വലിയ ആളുകൾക്ക് പോലും ഇതുപോലെ പാടാൻ പറ്റില്ല, ബുദ്ധിമുട്ടും, ഉറപ്പായിട്ടും ബുദ്ധിമുട്ടും. ഓനത് ഇങ്ങനെയാണ് പാടുന്നത്. മോനൂട്ടാ, മോനൂട്ടാ, പിന്നെ ഇപ്പൊ നമുക്ക് എന്താ പറയാ, ഒരുപാട് പാട്ടുകൾ പാടിത്തന്നു അല്ലേ ഇപ്പൊ, ഇത് ഇതോടുകൂടി കഴിഞ്ഞും ചെയ്തു. പക്ഷെ ഇനിയിപ്പോ മോനൂട്ടൻ ഇവിടുന്ന് പോയാലും മോനൂട്ടനെ കണ്ട എനിക്ക് എപ്പോഴും എൻ്റെ സത്യം കേട്ടോ, ഓർമ്മ എപ്പോഴും ഉണ്ടാവും. സുജൂത് ചെയ്തു നോക്ക് സുൽത്താനിയത്തിലേക്ക്, ആ സുജൂത്, അതെപ്പോഴും ഓർമ്മയുണ്ടാവും. കാരണം അതിങ്ങനെ തങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്, അതാണ് അത്രയും ഓർമ്മയിൽ ഞാൻ ഇത്രയും പാടി തന്നില്ലേ. അപ്പം അതാണ്, അത് ഇനി എപ്പോഴായാലും ഉണ്ടാവും കേട്ടോ. അത് അത്ര ഒരു, അതാണ് ആ പറഞ്ഞതിൻ്റെ ഒരു എക്സാമ്പിളായാലും അതൊരു ഭയങ്കര എക്സാമ്പിളായിരുന്നു അല്ല, അത് കറക്റ്റാണത്. അപ്പോൾ അത് വെച്ചിട്ട് ഈ പാട്ട് അങ്ങനെ നമ്മളിങ്ങനെ തങ്ങി നിൽക്കുന്നതുകൊണ്ടാണത്. പക്ഷേ ഈ പാട്ടുണ്ടല്ലോ, ഈ പാട്ട് ശരിക്ക് മോനൂട്ടൻ ഒരുപാട് പൊടിക്കൈ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഒരുപാട് മോനൂട്ടൻ്റെ പല്ലവി തൊട്ടേ അതുണ്ട്. കാരണം ഇതിങ്ങനെ ഒരു സിമ്പിളായിട്ട് ഇങ്ങനെ പാടും, ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട്. പക്ഷേ മോനൂട്ടൻ്റെ കുറേ സംഗതികൾ ഇങ്ങനെ കയറി 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 ആ പാട്ട് നമുക്കുണ്ടല്ലോ, ഭയങ്കര ഒരു എനർജി ആയിട്ട് ഭയങ്കര സുഖമായിട്ട് ഇങ്ങോട്ട് കേൾപ്പിക്കാം, അത് വലിയൊരു കഴിവാണ്. നന്നായിട്ട് പാടി. താങ്ക് യു രണത. ഇന്ന് കോയിൻ്റെ കഴുത്താണ് കിട്ടിയെന്ന് പറയുന്നത്. ഏതായാലും പിന്നെ നല്ല സെലക്ഷനാണ്. പിന്നെ പക്കർ പന്നൂർ, വെള്ളയിൽ അബൂബക്കർ, ഐ പി സിദ്ദീഖ്. ഐ പി സിദ്ദീഖിൻ്റെ ഈ രംഗത്തേക്കുള്ള പ്രവേശനം ഇത്തരം ഈ കേസറ്റിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വളരെ മസ്ജിദുൽ ഹറം കാണാൻ എന്ന് പറഞ്ഞ വളരെ പ്രസിദ്ധമായ അദ്ദേഹത്തിൻ്റെ മസ്ജിദ് നബവിദൻ മിനാരത്തിൽ ബിലാലിൻ്റെ ഈ പാട്ടുകളൊക്കെ ഈ കേസറ്റിലായിരുന്നു. ഏതായാലും നല്ലൊരു സംഗീതമാണ് ഈ പാട്ടിന്. സാധാരണ മാപ്പിളപ്പാട്ടിൻ്റെ വേറൊരു സ്റ്റൈൽ തന്നെയാണ് ഇത്. സാധാരണ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു വേദിയിലൊക്കെ ഐ പി എപ്പോഴും പാടുന്നൊരു പാട്ട്. പിന്നെ ഇവരൊക്കെ പറഞ്ഞ പോലെ മോൻ്റെ കൈ കിട്ടിയപ്പം മോനത് കുറച്ചുകൂടി ഗംഭീരമാക്കി, ഭംഗിയാക്കി, അതാണൊരു കഴിവ് എന്ന് പറയുന്നത്. റബിയുള്ള അവസാന നിമിഷം വരെ മിണ്ടാതിരുന്ന് പിന്നെ ഒരൊറ്റ മുന്നോട്ടുള്ള ചാട്ടമാണ് ഇവിടെ കണ്ടത്. ഈ ക്വാർട്ടർ ഫൈനൽ സെമി ഫൈനൽ റൗണ്ടിൽ റബിയുള്ള അങ്ങനെയാണ്, എല്ലാം ഞാൻ അറിയുന്നു എന്നുള്ള ഒരു ഭാവം, ഒരു പ്രത്യേക നോട്ടൊക്കെ ഉണ്ട്. ഏതായാലും മോനെ ഗംഭീരം. താങ്ക് യു ഫൈസൽ മാഷെ. അങ്ങനെ നമ്മുടെ ഈ ഒരു തേർഡ് പെർഫോമൻസിന് നല്ല കമൻസൊക്കെ കേട്ടു. ഇനി നമ്മുടെ ഫിനാലെയാണ്, അതിന് മുന്നേ ഈ ഒരു മാർക്സ് കൂടെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്ന്. ഇതനുസരിച്ചിരിക്കും നമുക്ക് പാടാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ. അന്ന് നന്നായിട്ടൊക്കെ
പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ഇതേപോലെ തന്നെ ഈ ഇപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന് വെച്ചാൽ ഇനി വീട്ടിൽ പോയി അടങ്ങി ഒന്നിരിക്കേണ്ട, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. പാട്ടൊക്കെ നല്ല സെലക്ഷൻ ആവട്ടെ. എന്തായാലും നമുക്ക് മാർക്സ് അറിയാം, അത് മറന്നുപോയി. ഷാൻ സർ, ലെഗ് പീസ് അടുത്ത തവണ വീണ്ടും സെർവ് ചെയ്യുക. 29.5 ഓൺ 30 നല്ല മാർക്സ് ആണ്. രണ്ടത്ത 29.5. കലക്കി ഈ ഒരു സ്റ്റേജിൽ മൂന്ന് പെർഫോമൻസും ഫാന്റാസ്റ്റിക്, നല്ല നല്ല ഗോയിങ് തന്നെയാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു നമ്മുടെ ഫിനാലയിൽ കാണും. അന്നപ്പം എല്ലാവർക്കും മസാലയുള്ള കാലൊക്കെയുള്ള നല്ല ബിരിയാണി തന്നെ വിളമ്പിക്കും കേട്ടോ. All the best. Thank you.